നിന്നെ ഒരിക്കലും മറക്കില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് സ്റ്റാറ്റസ് വീഡിയോയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കനുകൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴെയുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മളിവിടെ ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റേഷ്യോ ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ 10 80 23 40 റെസല്യൂഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് ഓഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ താഴെയുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓഡിയോ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് വ്യൂ ആൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഓഡിയോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു ഓഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മൂവിയിലുള്ള ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അതിലേക്ക് ആ ഒരു മൂവിയിലുള്ള ഇമേജ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു DQ-ൻ്റെ ഒരു ഡയലോഗ് ഓഡിയോയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഓഡിയോയിലായിട്ട് നമുക്ക് ഡയലോഗുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് ഓരോ ബുക്ക് മാർക്കുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ഡയലോഗ് നമുക്ക് ഇവിടെ ആയിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബുക്ക് മാർക്കിൽ ഇവിടെ ആയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബുക്ക് മാർക്ക് ആഡ് ആവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ എൻഡ് വരെ ഓരോ ഭാഗങ്ങളായിട്ടും ഓരോ ബുക്ക് മാർക്കുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇതുപോലെ നമുക്ക് ഏകദേശം ഒരു 26 സെക്കൻഡ്, ഈ ഒരു ഓഡിയോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് 26 സെക്കൻഡ് വരെ നമുക്ക് ആ ഒരു ബുക്ക് മാർക്കുകൾ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. അതിനുശേഷം നമ്മൾ താഴെയുള്ള ആ ഒരു പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്യുക. ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം വ്യൂ ആൾ കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ആ ഒരു ഇമേജ് നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിലേക്ക് ഈ ഒരു ഇമേജ് ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫിൽ സ്ക്രീൻ കൊടുക്കുക. താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു 3rd ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജിനെ കറക്റ്റായിട്ട് സ്ക്രീനിലൊന്ന് ഫില്ല് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം. ശേഷം നമ്മൾ ഈ ഒരു ആരോ മാർക്കിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇമേജിൻ്റെ എൻഡ് വരെ വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു തവണ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ബുക്ക് മാർക്കിലേക്ക് വരുന്നതാണ്. ശേഷം നമ്മൾ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഇമേജ് ഈ ഒരു ബുക്ക് മാർക്ക് വരെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾ വീണ്ടും താഴെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾ ഓരോ ഇമേജുകളായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എൻഡ് വരെയുള്ള ഓരോ ഇമേജുകളും നമ്മളിതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിലേക്കുള്ള ഇമേജിലേക്ക് വരാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആ ഒരു മൂവ്മെൻറ്റ് എഫക്റ്റുകളൊക്കെ നൽകാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം എഫക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇമേജിന് ആദ്യം റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ ഒന്ന് സ്വൈപ്പ് ചെയ്തേക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇമേജിൻ്റെ എൻഡിലേക്ക് വരിക. ഓക്കെ, എന്നിട്ട് ആ ഒരു എൻഡിലേക്ക് വന്നിട്ട് അവിടെയും നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇമേജിനെ നമ്മൾ ഏത് സൈഡിലേക്കാണോ സ്വൈപ്പ് ചെയ്ത് വെച്ചത് ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ അടുത്ത ഇമേജിലേക്ക് വരിക. എന്നിട്ട് ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ആ ഒരു ഇമേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് അവിടെ നമ്മൾ ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇമേജിന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തേക്കുക. അതിനുശേഷം നമ്മൾ ഇമേജിൻ്റെ എൻഡിലേക്ക് വന്നതിന് ശേഷം നമ്മൾ സ്വൈപ്പ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ സ്വൈപ്പ് ചെയ്തതിൻ്റെ കറക്റ്റായിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ ഇമേജിലായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു 3rd ലെയറായിട്ടുള്ളൊരു ഇമേജ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു അതിൻ്റെ മൂവ്മെൻറ്റ് എഫക്റ്റ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. അതിന് വേണ്ടി നമ്മൾ ആ ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നു. ഓക്കെ, സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സ്കെയിൽ ഓപ്ഷനിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ജസ്റ്റ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഇമേജിനെ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമേജ് ഇതുപോലെ 3 ലെയർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് മൂവിങ് പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തേക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു അല്പം ഇതുപോലെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ അവിടെയും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്കായിരുന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഒരു ഗ്രീൻ ഡോട്ട് കാണും. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു DQ-ൻ്റെ ആ ഒരു ഫേസ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു അല്പം ഇതുപോലെ മാറിയതിന് ശേഷം എൻ്റെ വശത്തേക്കത്തിന് മുമ്പായിട്ട് നമ്മൾ അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ലെഫ്റ്റ് ഭാഗത്തേക്ക് ആ ഗ്രീൻ ഡോട്ട് പോകുന്ന ഭാഗം നോക്കിയേ കാണാൻ സാധിക്കും. നമ്മുടെ ആ ഒരു DQ-ൻ്റെ ഫേസ് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഫുൾ ഇമേജ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇമേജിൻ്റെയും ആ ഒരു വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ വർക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞു.
ഇനി അടുത്തായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. എന്നിട്ട് നമ്മൾ താഴെ പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് വ്യൂ ആൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പി എൻ ജി ഇമേജ് തരുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു ഇമേജ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സ്കെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സൈസ് കാര്യങ്ങളൊക്കെ ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു മൂവിങ് പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഭാഗത്തേക്കാണോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ഒരു ഭാഗത്തേക്കൊന്ന് സെറ്റ് ചെയ്തേക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇമേജ് ലെയറിനെ നമുക്ക് വീഡിയോയുടെ എൻഡ് വരെ കൊണ്ടുവരാം. അപ്പോൾ അതിനുവേണ്ടി ഫുള്ളായിട്ട് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ലിറിക്കൽ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ താഴെ പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ആ ഒരു എ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നോട്ട് പാഡിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡയലോഗ് കൂടെ നമുക്കൊന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ മലയാളമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഇതുപോലെ കോഡ് എഫ് എം എൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത് നമ്മൾ ആ നോട്ട് പാഡിൽ നിന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഇവിടെ നമ്മൾ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യാം. ശേഷം നമ്മൾ താഴെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു എഫ് എം എൽ കോപ്പി ഫയൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ അലൈറ്റ് മോഷനിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മലയാളം ടെക്സ്റ്റ് ഫോണ്ടുകൾ എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാം, അതുപോലെ തന്നെ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു, കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മുകളിലുള്ള റോബോട്ടോ റെഗുലർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു മലയാളം ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു സെൻട്രൽ ലൈൻ ഐക്കൺ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെൻട്രൽ ലൈൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ആ ഒരു 18 പി ടി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഒരു കളർ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ ആ ഒരു വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നമുക്ക് താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ടെക്സ്റ്റിനെ താഴേക്ക് നമ്മുടെ ആ ഒരു പി എൻ ജി ഫയലിൻ്റെ അകത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ റൊട്ടേഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തിട്ട് നമ്മൾ ആ ഒരു പി എൻ ജി ഫയൽ ഏത് രീതിയിലാണ് ഇരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലെയർ നമുക്ക് വീഡിയോയുടെ എൻഡ് വരെ കൊണ്ടുവരാം. അതിനുവേണ്ടി നമ്മൾ ഫുള്ളായിട്ട് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ലെയറിൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ലെയർ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റിലുള്ള നമ്മുടെ ആ ഒരു ബുക്ക് മാർക്കിലേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ആ ഒരു രണ്ട് ലെയറും നമ്മുടെ പി എൻ ജി ലെയറും ടെക്സ്റ്റ് ലെയറും ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പേ ഓക്കെ, വീണ്ടും നമ്മൾ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലായിട്ട് നിങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ആ ഒരു എൻഡ് വരെ നിങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഏറ്റവും അവസാനമായിട്ടുള്ള ആ ഒരു രണ്ട് ലെയർ നമുക്ക് അതിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ലെയർ നമ്മുടെ പി എൻ ജി ഫയലിൻ്റെ മുകൾ വശത്തേക്കായിരിക്കണം വരേണ്ടത്. ഇവിടെ ചില ഭാഗങ്ങളായിട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് ലെയർ താഴെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ലെയറിനെ നേരെ ഈ സൈഡിലായിട്ടൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ആ ഒരു ടെക്സ്റ്റ് ലെയറിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ താഴെ എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ആ ഒരു നോട്ട് പാഡിലേക്ക് വരിക. എന്നിട്ട് അവിടുന്ന് നമ്മൾ ആ ഒരു രണ്ടാമത്തെ ഡയലോഗ് നമ്മൾ ഇവിടുന്ന് ലോങ് പ്രസ് ചെയ്ത് കണ്ട് കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ ഓക്കെ, നമ്മളിവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം നേരെ നമ്മൾ അടുത്തതായിട്ട് കോഡ് എഫ് എം എൽ എന്ന ആപ്ലിക്കേഷനിലേക്ക് വരണം. അവിടെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മളെ കോപ്പി ചെയ്തുകഴിഞ്ഞ ആ ഒരു ടെക്സ്റ്റ് നമ്മളോട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ താഴെയുള്ള ഈ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും നമ്മൾ അലൈറ്റ് മോഷനിലേക്ക് വന്നിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാക്കിലോട്ട് വരിക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. താഴെ എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ആ ഒരു പി എൻ ജി ഫയലിൻ്റെ ഔട്ട്ലൈറ്റാണ് നമുക്ക് ടെക്സ്റ്റ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രീൻ ഡോട്ടിൽ ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് അതിൻ്റെ സൈസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. മുകളിൽ 24 PT എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ നേരെ താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിതുപോലെ കറക്റ്റായിട്ട് എല്ലാ ലെയറുകളിലായിട്ട് നിങ്ങളിതുപോലെ ഈ ഒരു ടെക്സ്റ്റുകളൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാം.
അതിനുവേണ്ടി നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ ആ ഒരു എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം താഴെ ഈ ഒരു ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് രണ്ടാമത് കാണുന്ന ടെക്സ്റ്റ് പ്രോഗ്രസ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടൈപ്പിൻ എന്ന് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു എൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ രണ്ടാമത് ഇവിടെ കീ ഫ്രെയിം കാണാൻ പറ്റും. അതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഏകദേശം ഇതിൻ്റെ സെൻറ്റർ വശത്തേക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക. ഇതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് കാണുന്ന ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലായിട്ട് കാണുന്ന നൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്കിലോട്ട് വരിക. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് കോപ്പി എഫക്റ്റ് എന്ന് എടുക്കണം. അതിനുശേഷം ബാക്കിലോട്ട് വരിക. എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞ ഓരോ ലെയറിലും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ആ എഫക്റ്റ് നിങ്ങളിങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ എൻ്റെ വരെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എക്സാമ്പിൾ കാണിച്ചു തരുന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഓഡിയോ പ്ലേ ചെയ്തിട്ട് നമ്മൾ ഡയലോഗ് അവസാനിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു രണ്ട് ലെയർ നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഒരു ഓഡിയോ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ആ ഒരു ഡയലോഗ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ രണ്ട് ലെയറിന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡയലോഗും ആ ഒരു പി എൻ ജി ഫയലോടെ ഒരു ഡയലോഗ് അവസാനിക്കുന്നവരെ എൻ്റെ വരെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇതുപോലെ പ്ലേ ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും അവസാനത്തെ ഇമേജിലേക്ക് വരിക. ഓക്കെ, അവസാനത്തെ ഇമേജിലേക്ക് വന്നതിന് ശേഷം ആ ഒരു ഇമേജ് ലെയർ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇമേജിന് ആദ്യം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, ഞാൻ ഈ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ എൻഡിലേക്ക് വന്നിട്ട് ഇവിടെയായിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് തന്നെ സ്വൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ഡി ക്യൂവിൻ്റെ ഈ ഒരു ഇമേജ് കാണുന്നവരെ. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പൾസ് സൈസ് എന്നൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസിൻ്റെ വാല്യൂ ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് 0.90 ആ ലെവലൊക്കെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രിംഗ് എന്നൊരു ഭാഗത്ത് ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഫുള്ളായിട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്യാം. താഴെ പ്ലസ് ഐകൾ ക്ലിക്ക് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് വ്യൂ ആൾ കൊടുക്കുക. എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാമിലൊക്കെ നൽകിയിട്ടുള്ള ആ ഒരു എഫക്റ്റ് നിങ്ങളിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഈ ഒരു ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലൈറ്റ് ആൻഡ് കൊടുക്കുക, സ്ക്രീൻ ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം ബാക്കിലോട്ട് വരിക, ത്രീ ഡോട്ട് ഐക്കളുടെ മുകളിലായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫിൽ സ്ക്രീൻ എന്ന് കൊടുക്കുക. താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു സ്കെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയുടെ എൻഡ് വരെ വന്നതിന് ശേഷം ഈ ഒരു ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു എഫക്റ്റിൻ്റെ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് ഓഡിയോയിലോ ഏതെങ്കിലും ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ എൻഡ് കിട്ടുന്നതായിരിക്കും. മുകളിലേക്ക് വന്നിട്ട് നമ്മൾ ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ശരി കഴിഞ്ഞ് നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് 720p HD എന്നുള്ളത് സെലക്ട് ചെയ്യാം. താഴെ എക്സ്പോർട്ട് ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ നല്ല കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.